ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിഷിംഗ് ഡയറി. നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം തുടങ്ങാനായിട്ട് പോവുകയാണ്. നമ്മളിന്ന് മീൻ പിടിക്കാനായി പുതിയൊരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. നല്ല വെയിലാണ്, ഉച്ച സമയമാണ്. അപ്പോൾ നമുക്കൊന്ന് ചൂണ്ടിട്ട് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ FTK യുടെ 30 ഗ്രാമിൻ്റെ സ്പൂൺ ലൂറാണ് ഫിഷിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് 200 രൂപയോളമാണ് വില. ഇതാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലുള്ള ആക്ഷൻ. ഇതിൽ ചേറുവരാൽ, വാള, വാഗവരാൽ, കോലുവ തുടങ്ങിയ മീനുകളാണ് കിട്ടുക. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാള പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്പൂൺ ലൂവർ ഉപയോഗിച്ചാണ്. ഫ്രോഗ് ലൂവർ ഉപയോഗിച്ച് മീൻ കിട്ടാത്ത പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്നും സ്പൂൺ ലൂവറിൽ എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഇതിൻ്റെ ഹുക്ക് ഓപ്പൺ ആയതുകൊണ്ട് പുഴയുടെ ആഴമറിയാത്ത ഭാഗങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതൊരു പുതിയ സ്പോട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലെ പോയപ്പോൾ ഒരു ചെറുമീനെ ഈ സൈഡ് ഭാഗത്തായിട്ട് കണ്ടിരുന്നു. ഈ ഭാഗത്തെ ആഴം കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ആഴം അറിയാത്ത ഭാഗങ്ങളിൽ നമ്മൾ സ്റ്റിക്ക് താഴ്ത്തി പിടിക്കുകയാണെങ്കിൽ അവിടെ വല്ല കല്ലോ കോലോ വല്ലതും ഉണ്ടെങ്കിൽ കയറി ഉടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സ്പൂൺ ലൂറും മറ്റും പുഴയുടെ അടിയിൽ പോയി ഉടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആഴമറിയാത്ത ഭാഗമാണെങ്കിൽ ഒരിക്കലും നമ്മൾ പുഴയുടെ ആ ഭാഗത്ത് ഇറങ്ങി ഇത് തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ റിട്രീവ് ചെയ്യുമ്പോൾ സ്റ്റിക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ വേറൊരു കുഴപ്പം എന്തെന്നാൽ നമുക്കത് പ്രോപ്പറായിട്ട് മീനെ ഹുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. സ്റ്റിക്ക് താഴ്ത്തി പിടിക്കുകയാണെങ്കിൽ നമുക്ക് മീൻ സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ഹുക്ക് ചെയ്യാൻ സാധിക്കും. രപ്പല്ലയുടെ ടെലിസ്കോപ്പിക് റോഡും കണ്ണൂർ 6000 റീലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും വലിയ മീനുകൾ പിടിക്കാൻ എപ്പോഴും 2-പീസ് റോഡ് തന്നെയാണ് നല്ലത്. പക്ഷേ ടെലിസ്കോപ്പിക് റോഡാണെങ്കിൽ ചെറുമീന് കുഴപ്പമില്ല, മറ്റു മീനുകളെ വലിയ മീനുകളെ പിടിക്കാൻ അത്ര നല്ലതല്ല. ടെലിസ്കോപ്പിക് റോഡാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നല്ല ബ്രാൻഡഡ് റോഡ് തന്നെ എടുക്കണം. കുറഞ്ഞ ബ്രാൻഡ്സിൻ്റെ ടെലിസ്കോപ്പിക് റോഡ് എടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും. പക്ഷെ വാള പോലുള്ള മീനുകളെ പിടിക്കാൻ ഒരിക്കലും നല്ല ബ്രാൻഡിൻ്റെ എടുത്താലും ടെലിസ്കോപ്പിക് റോഡുകൾ ഒടിയാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ നേരം കാശ് ചെയ്തപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടി. പക്ഷേ നമുക്ക് മീനെ കിട്ടിയില്ല. മീനെ റിട്രീവ് ചെയ്ത് അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഹുക്ക് പ്രോപ്പറായിട്ട് മീനിൻ്റെ വായിൽ കയറിയിട്ടുണ്ടായില്ല. അത് നമ്മൾ ഈ സ്റ്റിക്ക് പൊക്കി പിടിച്ച് റിട്രീവ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കുഴപ്പമാണ്. നമുക്ക് ഹുക്ക് ചെയ്യുമ്പോൾ ഫോഴ്സിൽ ഹുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ടേ ഉണ്ടായുള്ളൂ ഹുക്ക്. അപ്പോൾ തിരിച്ച് കരയിലേക്ക് പോകുന്ന സമയത്ത് മീൻ പിടച്ച് ചാടിപ്പോയി. ഏതായാലും ചെറിയ മീനായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഫ്രണ്ട്സ്, ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മീനൊന്നും കാര്യമായി സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ആകെ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയത് ഒരു കോലുവയുടെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ട്രൈ ചെയ്തിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. അപ്പോൾ മറ്റൊരു ഫിഷിംഗ് വീഡിയോ അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.